ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ്. അതും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയത്. പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിനൊക്കെയാണ് കേട്ടോ ഇത് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വന്നത്. അപ്പൊ നമുക്കിത് എന്താ സംഭവം നോക്കാം. ഇതാണ് സംഭവം. ഇതൊരു ഹാൻഡ് സോക്സ് ആണ്. ഇത് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് കുറച്ചൊരു ബനിയൻ ടൈപ്പ് മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇപ്പോൾ ഫേസ് റിവീൽ ചെയ്യാതെ യൂട്യൂബ് ചെയ്യുന്നവർക്കും എന്തെങ്കിലും ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്യുന്നവരൊക്കെ ഫുൾ സ്ലീവ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഹാൻഡ് സോക്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അബായ അല്ലെങ്കിൽ ഫുൾ സ്ലീവ് യൂസ് ചെയ്യുന്നവർ ഫുൾ സ്ലീവ് ഇല്ലാത്ത ഡ്രസ്സ് യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ ഉള്ളിൽ ഹാൻഡ് ഇതുപോലത്തെ ഈ ഒരു ഗ്ലൗസ് ഈ ഒരു സോക്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമുക്ക് ഓരോ ഡ്രസ്സിന് മാച്ചായിട്ടും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള നല്ല ക്ലോത്ത് വെച്ചിട്ട് നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ബനിയൻ ടൈപ്പ് ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ക്ലോത്തിലായാലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതായി ഒരു ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് ക്ലോത്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ആ ഇതിന് നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് എവിടെ മുതലാണ് സോക്സ് വേണ്ടത് എന്നുള്ള ഒരു ലെങ്ത്ത് മെഷർ ചെയ്തെടുക്കാം. ഞാൻ ഇതായി മുട്ടിന് കുറച്ച് മുകളിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഒരു 15 inch ലെങ്ത് ആണ് എനിക്ക് വേണ്ടത്. ലെങ്ത് ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, 15 or 16 ഒക്കെ എടുക്കാം. ഞാനിപ്പോൾ ഒരു 17 inches എടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂടി നിർത്തം, ഒരു കുഴപ്പമില്ല. കുറച്ചിങ്ങനെ ചുരുണ്ട് ചുരുണ്ട് കിടക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. ഇനി വിത്ത് നോക്കണം. വിത്ത് നമുക്ക് നോക്കുമ്പോൾ ഈ കൈത്തണ്ടയുടെ അവിടെ കുറച്ച് വിട്ട് മതി. ഇപ്പൊ ബനിയൻ ടൈപ്പ് ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ഈ ഇതൊന്ന് മെഷർ ചെയ്തെടുക്കുക. ഇപ്പൊ ഇതൊരു 6 inches വന്നിട്ടുണ്ട്. അപ്പൊ ബനിയൻ ടൈപ്പ് ക്ലോത്ത് ആണെങ്കിൽ കറക്റ്റ് ഇവിടുത്തെ വണ്ണവും മെഷർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലോത്തിന്റെ അറ്റം എടുത്തിട്ടുണ്ടല്ലോ, അവിടുത്തെ വണ്ണവും മെഷർ ചെയ്ത് എടുക്കണം. അല്ല, നോർമൽ ക്ലോത്ത് ആണെങ്കിൽ ഈ വണ്ണത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എടുക്കുമ്പോ ഈ മുകളിലത്തെ വണ്ണത്തിനെക്കാട്ടിയും കുറച്ച് കൂടുതൽ ഉണ്ടായാൽ മാത്രം മതി. എനിക്ക് അവിടെ ഒരു 10 inch ഓളം വിത്താണ് വേണ്ടത്. അപ്പൊ ആ ഒരു വണ്ണം അത് അത്രയെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായാൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്ലോത്തിന് 10 and a half inches ആണ് വിത്ത് ഉള്ളത്. അപ്പൊ അതിലും കൂടുതൽ ഉണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ രണ്ട് സ്ലീവിലോട്ടും വേണ്ടിയിട്ട് ഒരു 11.5 inches വിത്തും അതുപോലെ തന്നെ 16 inches ലെങ്ത്തുമുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മൂന്ന് സെപ്പറേറ്റ് ചെയ്ത് രണ്ട് പീസ് ആക്കി എടുക്കണം. ലെങ്ത്തും വിത്തും ഒക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേഞ്ചസ് വരുത്താം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഇലാസ്റ്റിക് ആണ്. അപ്പൊ ബനിയൻ ടൈപ്പ് ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് ഈ ഇലാസ്റ്റിക്കിന്റെ ആവശ്യം വരുന്നില്ല. അല്ലാത്ത ടൈപ്പ് ക്ലോത്തിനാണ് നമുക്ക് ഇലാസ്റ്റിക് ആവശ്യം വരാം. അപ്പൊ ഞാൻ ഇലാസ്റ്റിക് കൊടുക്കുന്നത് ഈ കൈത്തണ്ടയുടെ ഈ ഭാഗത്തും കൊടുക്കുന്നുണ്ട്, അതുപോലെ മുകൾ ഭാഗത്തും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പീസ് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 7 inches ഇലാസ്റ്റിക് ആണ് എടുക്കുന്നത്. മുകൾ ഭാഗത്ത് കൊടുക്കാൻ വേണ്ടി ഒരു 9 inches ഇലാസ്റ്റിക്കും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് സ്ലീവിലോട്ട് വേണ്ടിയിട്ട് രണ്ട് പീസ് രണ്ടെണ്ണം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താ അങ്ങനെ മുകളിലോട്ടും താഴോട്ടും മിനിറ്റോളം ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ഈ ക്ലോത്തിൻ്റെ മുകൾ വശവും താഴ്വശവും ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പം ഇതാ രണ്ടിൻ്റെയും മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഇതുപോലെ ഇലാസ്റ്റിക് ഇടാനുള്ള ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു പിൻ വെച്ചിട്ട് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുക. അപർണത്തിൻ്റെ തന്നെ ഒരു ഭാഗത്ത് ചെറുതും ഒരു ഭാഗത്ത് വലുതും എന്നുള്ള രീതിയിലാണ് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം എന്നാൽ ഞാൻ എന്താ ഇവിടെ ഇലാസ്റ്റിക് ഒക്കെ രണ്ടെണ്ണത്തിൽ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ചെറിയ ഇലാസ്റ്റിക് ഇട്ട് അതായത് താഴ്ഭാഗം കുറച്ച് കൂട്ടിയും എടുക്കാം, മുകൾ ഭാഗത്ത് വരും തോറും വിത്ത് കുറച്ചും എടുക്കാം. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ലെങ്ത്ത് ഒക്കെ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം ചുരുണ്ട് ചുരുണ്ട് കിടക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ സോക്സ് രണ്ടും റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും, പക്ഷെ നമുക്ക് ഒരുപാട് കളേഴ്സൊന്നും അത്രയ്ക്ക് അവൈലബിൾ ആയിരിക്കില്ല. ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ
ജസ്റ്റ് വേറെ എന്ന പോലെ ഇങ്ങനെ കയറ്റിയിട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇടം വരെ വേണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമുക്ക് ലെങ്ത് കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഇതുപോലെ കൈത്തണ്ടയുടെ അവിടെ ചുണ്ട് ചുണ്ട് കിടക്കും. നമുക്ക് അവിടെ വേണ്ട എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ലെങ്ത് എടുത്താൽ മതി, അല്ലെങ്കിൽ മുകളിലോട്ട് കയറ്റി വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കണ്ടോ എന്ത് നല്ല ഭംഗിയായിട്ടുള്ള സോക്സ് നമുക്കിവിടെ കയറ്റിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരുപാട് ലൂസായ അത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ, ടൈറ്റായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് കാണാൻ വൃത്തി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്താലാണ് നമ്മുടെ വീഡിയോസിന് റീച്ച് കിട്ടുകയുള്ളൂ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യണേ, എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.